ജെവിൻ, മലപ്പുറത്തെ പല ഭാഗത്തും വലിയ തോതിൽ പ്രതിസന്ധി ആളുകൾ അനുഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ തിരുരങ്ങടി മേഖലയിലേക്കാണ് ഏറ്റവും അധികം പ്രശ്നമുള്ളത്. അതുപോലെ തന്നെ തലപ്പാറ, ഇന്നലെ കണ്ടത് തലപ്പാറയിലാണ് അർദ്ധരാത്രിയിൽ ഈ കറണ്ട് പോയതിനെ തുടർന്ന് സഹികെട്ട നാട്ടുകാർ അവിടുത്തെ KCB ഓഫീസിലേക്ക് രാത്രി തന്നെ ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ടായത്. അതുപോലെ തന്നെ തിരുരങ്ങടിയിൽ ദിവസങ്ങൾക്ക് മുമ്പ്, അത് കഴിഞ്ഞ ആഴ്ചയായിരുന്നു വലിയ പ്രതിഷേധം തിരുരങ്ങാടിയിൽ നടന്നത്. അങ്ങനെ പല സ്ഥലങ്ങളിലും പ്രതിഷേധം ശക്തമാണ്. ഒന്നാമത് വലിയ ചൂട്, ആളുകൾക്ക് സഹിക്കാൻ പറ്റുന്നതിലധികം ചൂടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രാത്രി സമയത്ത് ഫാൻ ആയാലും AC ആയാലും ഒക്കെ വർക്ക് ചെയ്യേണ്ട സമയത്ത് കറണ്ട് ഇല്ലാത്തത് മൂലം ആളുകൾ വലിയ ബുദ്ധിമുട്ടിലാണ്. ഇപ്പോൾ ഞാനുള്ള സ്ഥലത്ത് പോലും, മലപ്പുറത്താണെങ്കിൽ പോലും, ഇവിടെയും സമാനമായ പ്രശ്നങ്ങളുണ്ട്. എങ്ങനെയുണ്ട് ഇപ്പോൾ രാത്രി കറണ്ട് പലപ്പോഴും പോകുന്നുണ്ട്, ചൂടും ഉണ്ട്? കറണ്ട് എന്ന് പറഞ്ഞാൽ രാപ്പകലില്ലാതെ രാത്രിയായാലും പകലായാലും ഒക്കെ കറണ്ട് പോയിക്കൊണ്ടിരിക്കുക. ഈ അത് വയർപ്പിൻ്റെ ചൂടാണ്, ഫാൻ ഇവരെ വർക്ക് ചെയ്യണില്ല, എന്നും കറണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതൊക്കെ ടൈമിൽ ഇപ്പോൾ തന്നെ രാവിലെ 8:10 പോയി തോന്നുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ ട്രാൻസ്ഫോമർ പുതിയത് വന്നതാണ്, 2 മാസമായിട്ടുള്ളൂ. ഇതിന് മുമ്പേ അധികത്തോട് ട്രാൻസ്ഫോമർ എന്നൊക്കെ ഇവിടേക്ക് വന്നിരുന്നത്. അപ്പോൾ കറണ്ടിൻ്റെ പിന്നെ ലഭ്യത കുറവുണ്ടാകുന്ന വേണ്ടാണ് പുതിയ ട്രാൻസ്ഫോമർ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ മലയാളികൾക്ക് സ്വഭാവമുണ്ട്, കറണ്ട് പോയാലും അടുത്ത വീട്ടിൽ കറണ്ട് ഇല്ലെങ്കിൽ ഓൽക്കും ഇല്ലല്ലോ, നമുക്കും ഇല്ലല്ലോ എന്നുള്ള തോന്നൽ. ഇപ്പോൾ വീട്ടിൽ കിടക്കാൻ പറ്റില്ല, ഞാനൊക്കെ ഇവിടെ കിടക്കില്ല, നല്ല കാറ്റാണ്. ഇപ്പോൾ KCB പോയി കിടക്കേണ്ട അവസ്ഥ ഇപ്പോൾ ഉള്ളത്, അതിനിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ പോലും പറഞ്ഞാൽ പിന്നെ 3-ഫേസ് ലൈന് വലിക്കണം, ഒരു സിംഗിൾ ഫേസ് വലിച്ചിട്ട് പിന്നെ ലൈന് പല ആളുകളും സിംഗിൾ ഫേസ് മൂന്ന് 3-4 AC ഫിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അതിനൊക്കെ ഉദ്യോഗസ്ഥന്മാർ പൈസ നമ്മൾ അടിച്ചില്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വലിയ പൈസക്ക് വേണ്ടിയാണ് ബില്ല് അടിച്ചില്ലെങ്കിൽ ഫീസ് ഉണ്ട് സംഭവമുണ്ട്. അപ്പോൾ ആ ഒരു ആത്മാർത്ഥത കറണ്ട് വെണ്ടിലുമ്പോൾ ഉണ്ടാക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളൊന്നും കാണാത്ത തരത്തില്, ഇത്ര കാലത്തിനിടയ്ക്ക് കാണാത്ത തരത്തിലുള്ള ചൂട്. നിങ്ങൾക്ക് പ്രവാസിയായിരുന്നു, അപ്പോൾ അവിടുത്തെ അതേ അവസ്ഥയാണ് തോന്നുന്നത്? അതേ അവസ്ഥ ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ കണ്ടില്ല, വിയർത്ത് വലിക്കുകയാണ്, പുറത്തിറങ്ങാൻ പറ്റില്ല, വീട്ടിലിരിക്കാൻ പറ്റില്ല, അങ്ങനത്തെ വരും അവസ്ഥയിലാണ്. ഞാനൊക്കെ യാതിൽ നീണ്ട ആളാണ്, അവിടെ പെരും ചൂടാണ്. പക്ഷേ ആ ചൂടൊന്നും ഒന്നുമില്ല തോന്നുന്നു ഇപ്പോൾ നാട്ടിലെന്ന്. അപ്പോൾ വേറെ ആളുകളുടെ എങ്ങനെയാണ് അവസ്ഥ നിങ്ങളുടെ വീട്ടിൽ? നല്ല ചൂട് തന്നെയാണ്. പിന്നെ രാത്രി കറണ്ട് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? രാത്രി കഴുത്ത് പുറത്ത് കിടക്കുന്നുണ്ട്, ആ അവസ്ഥയാണ്. പെരും ചൂടാണ്. പിന്നെ ഈ ട്രാൻസ്ഫോമർ ഇപ്പുറത്ത് മാറ്റിയതാണ്, അതേപോലെ അധികാരത്തോടുള്ള ട്രാൻസ്ഫോമർ ഉണ്ട്, അത് പിന്നെ പുതിയത് മാറ്റിയതാണ്. പുതിയ വെച്ചാണല്ലോ പിന്നെ പൊട്ടിയെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ചൂട് ലോഡ് എടുക്കാതെ നമുക്ക്, അതെ ചൂടാണ്. പിന്നെ അതൊക്കെ തന്നെ പ്രശ്നം. ജെവിൻ, അതുപോലെ തന്നെ ഇതിപ്പോ ഒരു കടയാണ്, ഇവിടെ ഈ സാധനങ്ങളൊക്കെ നിറയ്ക്കുന്ന ഇവിടുത്തെ തൊഴിലാളികൾ തന്നെയാണ് ഇവര്. ഇവരെ നമ്മൾ വന്നപ്പോൾ തൊട്ട് കറണ്ട് ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്, പുറത്തിറങ്ങി നിൽക്കുന്നുണ്ട്. എന്താ നിങ്ങളൊക്കെ സ്ഥിതി? എന്താ പണി? പണിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, കറണ്ട് കുറെ പ്രാവശ്യം പോകുന്നുണ്ട്. കറണ്ട് പൈപ്പിനെ പുറത്തിറങ്ങി നിൽക്കില്ല, രക്ഷ ഉള്ളിൽ ഭയങ്കര ചൂടാണ്. അതാണ് ഇവരൊക്കെ പറഞ്ഞത്. ഈ ആളുകളൊക്കെ നേരത്തെ തന്നെ പുറത്തിറങ്ങി നിൽക്കുകയാണ്. ഈ കറണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അകത്തിരിക്കാവുന്ന ഒരു സാഹചര്യമല്ല നിലവിലുള്ളത്. ഇത് പലതരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ KCB അധികൃതർ പറയുന്നത് ഈ പീക്ക് സമയത്ത് വലിയ തോതിൽ ആളുകൾ അത് വലിയ തോതിൽ വൈദ്യുതി ഉപയോഗിക്കുന്നുണ്ട്. അത് AC ആയാലും മറ്റു കാര്യങ്ങളായാലും ഒക്കെ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് ട്രാൻസ്ഫോമറുകൾ കംപ്ലൈന്റ് വരുന്നുണ്ട്, ഈ വൈദ്യുതി വിതരണത്തിൽ തടസ്സം നേരിടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രശ്നമുണ്ടാകുന്നത്. പക്ഷേ രാത്രിയിലുള്ള ഷിഫ്റ്റിലുള്ള 1-2 ജീവനക്കാർക്ക് ഇതൊന്നും കൈകാര്യം ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയല്ല എന്ന് പറയുന്നു. ഈ പ്രതിഷേധിക്കുന്ന ആളുകൾ ഈ ഓഫീസുകളിലെത്തി ഇവർക്ക് നേരെയാണ് പ്രതിഷേധം കാട്ടുന്നത്. അതുകൊണ്ട് അവരെന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യം, മറു ചോദ്യമാണ് ഇപ്പോൾ KCB ജീവനക്കാരടക്കം ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. ജെവിൻ.